ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാധികാസ് കിച്ചൺ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളെ മലയാളികളുടെ സ്വന്തം ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ട്രഡീഷണൽ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ട്രഡീഷണൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പാടായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് തന്നെ വേണ്ടത് പച്ചരിയാണ്. പച്ചരി ഞാൻ 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. പച്ചരി ഞാൻ 6 മണിക്കൂറോളം വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് ശർക്കര. ഒരു പാനിൽ 1 കപ്പ് ശർക്കര, പിന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ശർക്കര നന്നായിട്ട് ഉരുകണ വരെ അതിനെ ചൂടാക്കി എടുക്കണം. ശർക്കര നന്നായിട്ട് ഉരുകി കഴിഞ്ഞാൽ അതിനെ ഒരു ജരടിയിൽ അരിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ ശർക്കരയിൽ എന്തെങ്കിലും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. പിന്നെ 1/8 ഏലക്ക ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിനെ പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ട്. 1 സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് 3 മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാൻ 3 മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കാണാം. മാവ് ഇത്തിരി തിക്കായിരിക്കും. ഇനി മാവിനെ 1/6 മണിക്കൂർ ഇതിനെ പുളിക്കാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ. ഇന്നൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ 2 പൂവൻപഴം അല്ലെങ്കിൽ 3 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തിട്ട് ആ ബൗളിൽ ആ പൂവൻപഴത്തിനെ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. മിക്സിയിലൊന്നും അരയ്ക്കാൻ പാടില്ല. മിക്സിയിലൊക്കെ അരച്ചാൽ ഉണ്ണിയപ്പത്തിൻ്റെ ടെക്സ്ചറൊക്കെ മാറി അതിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ പോവും. ഞാനൊരു 3 പഴവളം എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ നന്നായിട്ടിങ്ങനെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാവിന് നമ്മൾ 6 മണിക്കൂർ പുളിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അതിനെ ഈ പഴത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പഴം ഉണ്ണിയപ്പം ഉണ്ടാക്കണ തൊട്ട് മുമ്പേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പഴവും മാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങ വേണമെങ്കിൽ നെയ്യിലും വറുത്ത് വേണമെങ്കിൽ ഇടാം. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. എന്തായാലും നമ്മൾ എണ്ണയിൽ വറുത്താണല്ലോ എടുക്കാൻ പോണത്. ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ണിയപ്പത്തിൻ്റെ മാവിൽ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ടാൽ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ കുറച്ച് എള്ളും ഇട്ട് കൊടുക്കാം. എനിക്ക് എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുതന്നെ ഞാൻ ആഡ് ചെയ്യണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി എള്ളും ആഡ് ചെയ്യാം. ഇനി ഉണ്ണിയപ്പത്തിൻ്റെ പാൻ എടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത്. അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കണമായിരിക്കും ഏറ്റവും രുചി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലും ഉണ്ണിയപ്പത്തിന് മാവ് ഒഴിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വെയിറ്റ് ചെയ്യാം. 1 സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ അതിനെല്ലാം ഇങ്ങനെ തിരിച്ചിടണം. കാണാൻ എത്ര ഭംഗിയായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനിങ്ങനെ എല്ലാത്തിനെയും പ്ലേറ്റിലേക്ക് മാറ്റുകയാണത്. കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ട് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഉണ്ണിയപ്പത്തിനെയൊക്കെ മാറ്റാൻ പോവാണ്. സാധാരണ കോല് വെച്ച് കുത്തിയാണ് എടുക്കേണ്ടത്. എൻ്റെ അടുത്ത് കോലില്ലാത്ത കാരണം ഞാനിപ്പോൾ സ്പൂണിലെടുക്കുകയാണ്. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പം എങ്ങനെയാണ് പാരമ്പര്യ രീതിയിൽ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. ഈ റെസിപ്പി നിങ്ങൾ ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഇതുപോലുള്ള പാചകക്കുറിപ്പിന് വേണ്ടി എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ബെൽ ഐക്കണും അമർത്തിയാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസും പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.